പ്രിയ കൂട്ടുകാരെ, നാം എല്ലാവരും നമ്മുടെ പള്ളികളിലും വീടുകളിലുമെല്ലാം നമ്മുടെ ക്രിസ്മസ് ട്രീകൾ വ്യത്യസ്തമായ അലങ്കാര വസ്തുക്കൾ കൊണ്ടും മാല ബൾബ് കൊണ്ടും എല്ലാം അലങ്കരിക്കാറുണ്ട്. എന്നാൽ ഉക്രൈനിലെ ക്രിസ്മസ് ട്രീ തികച്ചും വ്യത്യസ്തമാണ്. അവിടെ ക്രിസ്മസ് ട്രീയോടൊപ്പം നമുക്ക് ചിലന്തി വലകളും ചിലന്തികളെയും കാണുവാൻ സാധിക്കും. ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാലോ? ഒരു വിധവയും അവരുടെ കുട്ടികളും ഒരു കുടിലിൽ താമസിച്ചിരുന്നു. അവർക്ക് തങ്ങളുടെ വീട്ടിൽ ഒരു ക്രിസ്മസ് ട്രീ വേണമെന്ന് ഭയങ്കരമായ താല്പര്യമായിരുന്നു. അതിനാൽ വേനൽക്കാലമായപ്പോൾ അവർ പൈൻ മരത്തിന്റെ വിത്തുകൾ അവരുടെ വീടിന്റെ മുറ്റത്ത് നട്ടു. അതൊരു ക്രിസ്മസ് ട്രീ ആയി മാറി. എന്നാൽ ക്രിസ്മസ് കാലമായപ്പോൾ ആ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസിന്റെ അന്ന് രാത്രിയിൽ അവർ വളരെ ദുഃഖിച്ചാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ആ ക്രിസ്മസ് ട്രീ കണ്ട കുട്ടികൾ അത്ഭുതപ്പെട്ടു. കാരണം ഒരു ചിലന്തി തന്റെ വലകൾ കൊണ്ട് ആ ക്രിസ്മസ് ട്രീ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പ്രഭാതത്തിൽ സൂര്യപ്രകാശം ആ ചിലന്തി വലകളിൽ പതിച്ചപ്പോൾ സ്വർണ്ണ നിറത്തിലും വെള്ളി നിറത്തിലും അത് കാണപ്പെട്ടു. അങ്ങനെ ആ വിധവയ്ക്കും കുട്ടികൾക്കും ഒരു കാര്യം മനസ്സിലായി. ഉണ്ണീശോ ആ ക്രിസ്മസിന് അവർക്ക് നൽകിയ ഒരു സമ്മാനമായിരുന്നു അത്. ഈ ഐതിഹ്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഉക്രൈനിലുള്ളവർ ഇന്നും തങ്ങളുടെ ക്രിസ്മസ് ട്രീകളിൽ കൃത്രിമ ചിലന്തി വലകൾ തൂക്കുന്നത്. ഉണ്ണീശോ വെറും ചിലന്തികളിലൂടെ ഒരു കുടുംബത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കട്ടെ.